നവരാത്രി കാലമാണ് ഇനി വരുന്നത്. നവരാത്രി ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നവരാത്രിയിൽ ചേർക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ജീവിതത്തിലും ഐശ്വര്യം നൽകും. നവരാത്രി ദിനത്തിൽ നമ്മുടെ വീട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അത് എന്തൊക്കെയാണ് എന്നറിയാം. അതോടൊപ്പം വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതിനോടൊപ്പം അത് നമ്മൾ പതിവായി ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും മനസ്സിലാക്കാം. പൂക്കൾ കൊണ്ട് നവരാത്രി കാലത്ത് അലങ്കാരങ്ങൾ വീട്ടിൽ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി നല്ല മണമുള്ളതും കാണാൻ നല്ല ഭംഗിയുള്ളതുമായ പൂക്കൾ നമുക്ക് തിരഞ്ഞെടുക്കാം. വീട്ടിൽ അലങ്കരിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. നമ്മുടെ ജനലുകളിലെ ജനലുകളുടെ സമീപം, നമ്മുടെ പൂജാമുറിയിൽ, നമ്മൾ കയറി വരുന്ന വാതിലിൽ, ബാൽക്കണിയിൽ, നമ്മുടെ വീട്ടിലെ നല്ല ഭംഗിയുള്ള ഏത് സ്ഥലങ്ങളിലും നമുക്ക് നല്ല പൂമാലകൾ തൂക്കിയിടാം. ഇത് ശരിക്കും വീടിന് നല്ല ഭംഗി നൽകും, വൃത്തി നൽകും, തന്നെയുള്ളൊരു ഐശ്വര്യമായിരിക്കും. റോസാപ്പൂവ്, മുല്ലപ്പൂവ്, ജമന്തി, ഡാഫഡൽസ് തുടങ്ങിയ എല്ലാത്തരം പൂക്കളും കൊണ്ട് നിർമ്മിച്ച പൂമാലകൾ നമ്മുടെ വീടിനെ ദുർഗാപൂജയിൽ ആകർഷകമാക്കും. ഇതിൽ ഏറ്റവും ഭംഗിയുള്ളത് മഞ്ഞയും ഓറഞ്ചും നിറമുള്ള പൂക്കൾ തന്നെയാണ്. ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്നതും നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കുകയും ചെയ്യുന്ന പൂക്കളാണ്. ഇനി മറ്റൊന്ന് രംഗോലി. രംഗോലി എന്നത് നമുക്ക് അത്രയൊന്നും സാധാരണമായി തോന്നുന്ന ഒരു പദമല്ല. രംഗോലിക്ക് പകരം കോലം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കോലം വരയ്ക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ലക്ഷ്മിയെ കൂടിയിരുത്തുന്നതിന് സാധിക്കും. കോലം വരയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരുന്നതാണ്. കോലം വരച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. കട്ടിയുള്ള നിറങ്ങളിൽ നമുക്ക് തന്നെ ചെയ്യാം. പച്ച, ചുവപ്പ്, നീല ഒക്കെ നിറയുന്ന രംഗോലി മുറ്റത്തും വീട്ടിനകത്തും ഒക്കെ ഒരുപോലെ പോസിറ്റീവ് ഊർജ്ജം തരുന്നതാണ്. അതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈനുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ് പ്രത്യേകത. മറ്റൊന്ന് വിളക്ക് കൊളുത്തം. നിറയെ വിളക്കുകൾ കൊളുത്തി വയ്ക്കാം. ശരിക്കും ദീപങ്ങളുടെ ഉത്സവം തന്നെയാണ് നവരാത്രി ദിനങ്ങൾ. ഓരോ ദീപവും നമ്മുടെ അന്ധകാരത്തെ ഇല്ലാതാക്കുകയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുകയും ചെയ്യുന്നു. ഉത്സവ സീസണിൽ ലഭിക്കുന്ന ചിരാതില്ലേ, നമ്മൾ എന്താ പറയുക, കാർത്തികയ്ക്കൊക്കെ കൊളുത്തി വയ്ക്കുന്ന ചിരാത്, അതിൽ വിളക്ക് കൊളുത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിലൂടെ വരും. വിളക്ക് കത്തിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനെ അകറ്റി വെളിച്ചം കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വിളക്ക് ബാൽക്കണിയിൽ വയ്ക്കാം, നമ്മുടെ വീടിൻ്റെ പ്രവേശന കവാടത്തിൽ വയ്ക്കാം, നമ്മുടെ വീടിൻ്റെ കോണുകളിൽ വയ്ക്കാം. ഇതെല്ലാം നമ്മുടെ നെഗറ്റീവ് ഊർജ്ജത്തെ പുറത്താക്കി ഒരുപാട് പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാനുള്ള ചില സംഗതികളാണ്. ഇനി മറ്റൊന്ന് നമ്മളെപ്പോഴും നവരാത്രി കാലത്ത് കേൾക്കുന്ന ഒന്നാണ് ബൊമ്മക്കുലു. ഇത് സാധാരണ ബ്രാഹ്മണ വീടുകളിൽ ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചടങ്ങാണ്. ബൊമ്മക്കുലു വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കും. നമുക്കും എല്ലാവർക്കും വയ്ക്കാം. ബ്രാഹ്മണ വീടുകളിൽ ദുർഗാദേവി ഉൾപ്പെടെയുള്ള ദേവതകളുടെ ചിത്രങ്ങൾ വയ്ക്കും. 9 പടികളിലായി ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയും ചെയ്യും. തമിഴ്നാട്ടിലാണ് ഇത്തരം ബൊമ്മക്കുലു ആചാരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഒരുപാട് വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാവുന്ന ഈ ബൊമ്മകൾ എല്ലാ 9 ദിവസവും വിളക്ക് കൊളുത്തി പൂജിച്ച് നവരാത്രിയുടെ അന്ന് വലിയ പൂജകൾ നടത്തും. കലശം സ്ഥാപിക്കുന്നത് നവരാത്രിയോടനുബന്ധിച്ച് ചില വീടുകളിൽ കലശം സ്ഥാപിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ വീടുകളിലെ അലങ്കാരങ്ങൾക്ക് ഏറ്റവും മികച്ചതാണ് ഈ കലശം സ്ഥാപിക്കുന്നത്. കലശം സ്ഥാപിക്കുമ്പോൾ മാവിൻ്റെ ഇലയും മറ്റും വെച്ച് കലശത്തിൽ വെള്ളം നിറച്ച് തേങ്ങ അതിൽ വെച്ച് സൂക്ഷിക്കുന്ന ചെമ്പ് കലശമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ചുറ്റും നൂല് കൊണ്ട് കെട്ടുകയും ചെയ്യും. 10-ാം ദിവസം ഈ കലശം ബൊമ്മക്കൊലുവിൻ്റെ അലങ്കാരത്തോടൊപ്പം സ്ഥാപിക്കുന്നു. ഇത് നമ്മളിതൊക്കെ മനസ്സിൽ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണല്ലേ. അതുപോലെ തന്നെ ചൂരൽ കൊണ്ട് വീട്ടിൽ നവരാത്രി അലങ്കാരം ഉണ്ടാക്കാം. നമ്മൾ ആഡംബരത്തോടെ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേസമയം നമ്മൾ പരിസ്ഥിതിയെ പരിപാലിക്കുന്ന ആളാണ് എങ്കിൽ അത് നമുക്കുള്ള ഓപ്ഷനാണ്. കാരണം ചൂരൽ കൊണ്ട് നിർമ്മിച്ച അലങ്കാരങ്ങൾ തിരഞ്ഞെടുത്ത് നവരാത്രി കാലത്ത് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതോടെ നമ്മുടെ വീടിൻ്റെ ഭംഗി, സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും നവരാത്രി അലങ്കാരത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്യും. പൂക്കളുടെ രംഗോലി, പൂക്കൾ കൊണ്ട് ഓണത്തിന് നമ്മൾ തയ്യാറാക്കുന്നത് പോലെയുള്ള അത്തപ്പൂക്കളം തയ്യാറാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓണപ്പൂക്കളം പോലെ ഇത് നമ്മൾ ഓണപ്പൂക്കളൊക്കെ നന്നായിട്ടിടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടുക മാത്രമല്ല ഒരു വീടിന് ധാരാളം ഭാഗ്യവും സമൃദ്ധിയും ഒക്കെ നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മുടെ ശ്വാസം പോലും ഇത്തരം നല്ല പൂക്കൾ ഫ്രഷ് ആക്കുന്നു എന്നതാണ് സത്യം. ചിലർ പൂക്കളത്തിന് പകരം അരിയും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ചും രംഗോലി തീർക്കും. റോസാപ്പൂവ്, മുല്ലപ്പൂവ്, ജമന്തി തുടങ്ങിയ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ തയ്യാറാക്കും. എന്തൊക്കെയായാലും നവരാത്രി കാലം എന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒക്കെ കാലങ്ങളാണ്. നാളെ മുതൽ, അടുത്ത ദിവസം മുതൽ നവരാത്രി ആരംഭിക്കുകയാണ്. നവരാത്രി ദിനത്തിൽ നാം ചെയ്യേണ്ട നല്ല നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതെല്ലാം ഈ ദിവസങ്ങളിൽ വീടുകളിൽ ചെയ്യുക. പ്രാർത്ഥനയോടെ ഇരിക്കുക, ഐശ്വര്യം നിറയ്ക്കുക ജീവിതത്തിൽ. ന്യൂസ് ഡെസ്ക്, കർമാൻസ്. സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീട്ടെയിൽ ചെയിൻ, മൈജി.